അസ്സലാമലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു അസ്റ സ്റ്റേ സ്റ്റീവേർട്സ്. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗാണ് കേട്ടോ. ഈ കഴിഞ്ഞ ഒക്ടോബർ 4, അതായത് ഇന്നലെ കാക്കാൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഞാൻ കൊടുത്തൊരു കുഞ്ഞ് സർപ്രൈസ് ആണ് ഈ ഒരു വ്ളോഗിൽ. അപ്പോൾ ആൾക്കങ്ങനെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണമെന്നൊന്നും ഇഷ്ടമല്ല, അങ്ങനെ കേക്ക് കട്ടിങ്ങോ അങ്ങനെ ഒന്നും ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ എല്ലാ കല്യാണം കഴിഞ്ഞിട്ടുള്ള എല്ലാ ബർത്ത്ഡേക്കും ഞാൻ എന്തെങ്കിലുമൊക്കെ ചെറിയ ഗിഫ്റ്റ് എല്ലാ ബർത്ത്ഡേക്കും വാങ്ങിച്ചു കൊടുക്കാറുണ്ട് സർപ്രൈസായിട്ട്. അപ്പോൾ ഈ ബർത്ത്ഡേക്കും അങ്ങനെ പ്ലാൻഡൊന്നും അല്ലായിരുന്നു. കാരണം ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നല്ല തിരക്കായിരുന്നു, അങ്ങനെ പുറത്തൊന്നും പോയിട്ടൊന്നുമില്ല. സാധാരണ പുറത്തൊക്കെ പോകുമ്പോൾ നമുക്കൊക്കെ കാണാതെ എന്തെങ്കിലും വാങ്ങി, അല്ലെങ്കിൽ നാട്ടിലാവുമ്പോൾ ഫ്രണ്ട്സ് ആരെങ്കിലും പോകുമ്പോൾ അവരുടെ കൊടുത്തുവിടി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറ്. അപ്പോൾ ഈ ഒരാഴ്ചയായിട്ട് എങ്ങും പോകാത്ത കാരണം ഞാനൊന്നും വാങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ ബർത്ത്ഡേയുടെ അന്ന് വൈകിട്ട് രാത്രി വൈകിട്ട് മരുഭൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് റാഷൻ മോളിൽ പോയി. അപ്പോൾ പോണ വഴിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങാം, എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്നുള്ള പ്ലാനിലാണ് റൂമിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു, പാർക്കിംഗ് ഒന്നും കിട്ടിണ്ടായിരുന്നില്ല. ഒരു 5-6 പ്രാവശ്യം കറങ്ങിയ പിന്നെയാണ് ഒരു പാർക്കിംഗ് കിട്ടിയത്. പിന്നെ പാർക്കൊക്കെ ചെയ്ത് നമ്മൾ അവിടുന്ന് നേരെ കയറി. അപ്പോൾ എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, കാരണം പെർഫ്യൂമൊക്കെ ഇഷ്ടമാണ്, അത്തറ് അതൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കുക, അല്ലെങ്കിൽ അതൊന്നും കിട്ടിയില്ലെങ്കിൽ ഷർട്ടോ ടീ ഷർട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങുക, അങ്ങനെ ഒരു പ്ലാനിലാണ് ഞാനായിരുന്നത്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് കാലിഫോർണിയ നിന്ന് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു റാഷിദ് മോളിൽ നിന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുക, ഡിന്നർ പുറത്തുനിന്ന് ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു പ്ലാനിലാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ മരുഭ് നിസ്കരിച്ചിട്ടൊക്കെ ഇറങ്ങിയത്. അവിടെ ചെന്നപ്പോൾ തന്നെ ഷബാങ്കൊക്കെ കൊടുത്തായിരുന്നു. അപ്പോൾ റാഷിദ് മോളിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലായിട്ട് അവിടെ റിങ്സിൻ്റെയും വാച്ചിൻ്റെയൊക്കെ ഒരു പെൻ, പിന്നെന്താണ് തസ്ബീഹ്, അതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇക്കൊക്കെ ഇങ്ങനെ അവിടെ അത്തറും ഇതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കി ഏതൊക്കെയാണ് നോക്കണേന്നൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ പറ്റുകയാണെങ്കിൽ അതൊക്കെ വാങ്ങിക്കൊടുക്കാമെന്നൊക്കെ ഓർത്ത് അത്തറൊക്കെ നോക്കി ഒക്കെ നിൽക്കണ്ടായിരുന്നു. അപ്പോൾ ആ ഷോപ്പ് അടച്ചിട്ടേക്കണായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഗ്ലാസ്സിൻ്റെ മുകളിൽ കൂടെ നോക്കിക്കൊണ്ടിരിക്കണായിരുന്നു. അപ്പോൾ ഒരുവിധമല്ല ഷോപ്പ് അടച്ചേക്കുന്ന കാരണം ഇക്കാക്ക പോയിട്ട് നിസ്കരിച്ചിട്ടൊക്കെ വരാമെന്നൊക്കെ പറഞ്ഞ് ഇക്കാക്ക സൈനുനെയും കൊണ്ട് അവിടെ പോയിട്ട് എന്താളെയും കൊണ്ട് ഞാൻ നോക്കാൻ പറ്റില്ല. കാരണം സൈനും ഇക്കായും കൂടിയും നിസ്കരിക്കാനൊക്കെ ആയിട്ട് പോയി. അപ്പോൾ അവർ പോയ ടൈമിൽ ആ ഷോപ്പിലെ ആൾ വന്നപ്പോൾ ഞാനിങ്ങനെ റേറ്റും ഇതൊക്കെ നോക്കി അത്തറൊക്കെ നോക്കി. അപ്പോൾ അത്തറും ഇതൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതിലൊരു റിങ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ റിങ് കാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. റിങ്ങൊക്കെ ഇടാറുണ്ട്, വെള്ളിയുടെ മോതിരമൊക്കെ ഇടും. അപ്പോൾ ഞാനതിൽ നിന്നൊരു വെള്ളിയുടെ മോതിരമൊക്കെ സെലക്ട് ചെയ്തു. അപ്പോൾ കാക്ക അതൊക്കെ നോക്കേണ്ടായിരുന്നു, അത് നല്ലതല്ലേ എന്നൊക്കെ ചോദിക്കേണ്ടായിരുന്നു. അപ്പോൾ ഞാനതിൽ നിന്ന് ആ ഒരു റിങ് വാങ്ങിയിട്ട് വെച്ചു. അപ്പോൾ ഞാനൊരിക്കലും റിങ് വാങ്ങുന്നൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ ആൾ. എന്തെങ്കിലും ചെറിയ ഗിഫ്റ്റ് ഞാൻ എല്ലാ ബർത്ത്ഡേക്കും കൊടുക്കാറുണ്ട്, പക്ഷേ ഇങ്ങനെ റിങ് കൊടുക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനത് റിങ്ങൊക്കെ വാങ്ങി പിന്നെ അവിടെയൊക്കെ ഇങ്ങനെ നോക്കിയൊക്കെ നിന്ന്. അപ്പോഴത്തേനും ഇക്ക കൈയും ചെയ്യുന്നൊക്കെ കൂടി വരുന്നുണ്ടായിരുന്നു കേട്ടോ, നിസ്കരിച്ചിട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ കാലിഫോർണിയ പോയിട്ട് പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങാനൊക്കെ ആയിട്ട് പോയി. പിന്നെ പോണ വഴിക്ക് പറഞ്ഞാൽ അത്തറും സ്പ്രേയൊക്കെ കാണുമ്പോൾ അവിടേക്ക് ഒന്ന് കയറി, അങ്ങനെ ഓരോ ഷോപ്പിലൊക്കെ കയറി, അങ്ങനെ പതുക്കെ നമ്മൾ കാലിഫോർണിയ പോയിട്ട് പിന്നെ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി. അപ്പോൾ നമ്മളിപ്പോൾ ഇതേ കാലിഫോർണിയ എത്തി, അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ, അത്യാവശ്യം നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാലിഫോർണിയയിൽ. അപ്പോൾ പിന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ. പിന്നെ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേന് നല്ല ടൈമായിരുന്നു, ഒരു 10 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ പോയാൽ നല്ല രസം ബഹളമായിരിക്കും.
നമ്മൾ ഒരു സ്ഥലത്ത് ഇരുത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ ടൈമും അങ്ങനെ നീണ്ടു പോകും. നമ്മൾ ഒറ്റയ്ക്ക് പോയിട്ട് സാധനങ്ങൾ വാങ്ങേണ്ട പോലെയല്ല, നമ്മൾ പോയി ഓരോന്നെടുത്ത് കണ്ട് വാങ്ങിച്ചിട്ട് പോകുന്ന പോലെയല്ലല്ലോ. ഇവരെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ ഇവർ കരച്ചിൽ എടുത്തിട്ട് നടക്കണം, പിന്നെ അവർക്ക് കാണുന്ന സാധനങ്ങൾ, അങ്ങനെ 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 കുറേ ടൈം നമ്മുടെ പോകും. സൈനുവിനെ താഴെ ഇറക്കി കഴിഞ്ഞാൽ സൈനുവിനെ പിടിച്ചാൽ കിട്ടില്ല, അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ടിട്ടുള്ള കളിയാണ് ഫുള്ള്. ഇന്നുവിനെ പിന്നെ നമ്മളിങ്ങനെ കളിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ ആൾ ഇങ്ങനെ ഇരുന്ന് കിട്ടും. ഇപ്പോൾ ദേ അവിടെ കയറാൻ നേരത്തും കുറച്ച് നേരം ഇരുന്നത്, ഇപ്പോൾ പോരാൻ നേരത്തും കുറച്ച് നേരം ഒന്ന് അതിൻ്റെ ഉള്ളിലിരുന്നു. അല്ലാത്ത ടൈമൊക്കെ ഫുള്ളെടുത്തിട്ട് നടക്കാൻ തന്നെ വേണം. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ കൈ വേഗം ബില്ലൊക്കെ ചെയ്ത് ഇറങ്ങാൻ നിൽക്കുക. അപ്പോൾ ദേ ഇപ്പോൾ 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ബില്ലൊക്കെ ചെയ്ത് വേഗം തന്നെ ഇറങ്ങി. ഇവർ ചെറുതായിട്ട് വാശിയൊക്കെ തുടങ്ങിയിരുന്നു, സൈനുവിനെ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് വാശിയായി. പിന്നെ നമ്മൾ അവിടെ നിന്ന് വേഗം ഇറങ്ങി, വേറെ അങ്ങ് നിന്നൊന്നുമില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ദമാമിലുള്ള ഒരു ഓഷ്യാന എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിലാട്ടോ പോയത്. അപ്പോൾ അതൊരു ട്രഡീഷണൽ റെസ്റ്റോറൻറ്റാണ്, നല്ല അടിപൊളി ഫുഡാണ് അവിടുത്തത്. അപ്പോൾ ഓഷ്യാന എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഒരു റെസ്റ്റോറൻറ്റാണ്, പക്ഷേ നല്ല രസമാണ്. ഒരു റൂമ് അങ്ങനെ വലിയ സെറ്റപ്പും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ, പക്ഷേ അവിടുത്തെ ഫുഡ് അടിപൊളിയാണ്, അവിടുത്തെ ആ ഒരു ആംബിയൻസ് അടിപൊളിയാണ്, നല്ല രസമാണ്. നമുക്ക് എന്താ വീട്ടിലിരുന്ന് ഫുഡ് കഴിക്കണ പോലെ സമാധാനമായിട്ട് ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റും, ഒച്ചയും ബഹളമൊന്നും ഇല്ലാതെ നല്ല കാമായിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഓഷ്യാന. അവിടുത്തെ നല്ല ഫുഡാണ്. അവിടുത്തെ മെയിൻ ഫുഡ് എന്ന് പറഞ്ഞാൽ തിബത്തീനാണ് കേട്ടോ, ചിക്കൻ തിബത്തീനാണ് അവിടുത്തെ ഒരു മെയിൻ ഐറ്റം. പിന്നെ ഷാമ്പ്യനും സൗദി ഷാമ്പ്യൻ അവിടുത്തെ അടിപൊളിയാണ്. അപ്പോൾ ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടെങ്കിലും നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ ഭയങ്കര തെക്ക് തിക്കും തിരക്കൊന്നും കാണുന്നില്ല, പക്ഷേ ഒരുവിധം എല്ലാ റൂമും തന്നെ ഫില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഒരു റൂം കാലിയാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഒരു എന്താണ് കടലിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് കേട്ടോ ഈ ഒരു റെസ്റ്റോറൻറ്റ്. തൊട്ട് ചേർന്നല്ലെങ്കിലും നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്ന അടുത്താണ്. പിന്നെ ഇവിടുത്തെ റൂം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ റെസ്റ്റോറൻറ്റ് പോലെയല്ല, ഒരു ക്യാബിൻ അങ്ങനെയൊന്നുമല്ല കേട്ടോ, ഒരു ഫുൾ റൂം, ഒരു വലിയ റൂമാണ് കേട്ടോ. അത് അതിൻ്റെ ഉള്ളിൽ അത്ര വലിയ സെറ്റപ്പൊന്നും അല്ലെങ്കിലും എന്താണ് നല്ലൊരു ആംബിയൻസാണ്, നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ബിൽഡിങ്ങും സംഭവങ്ങളൊക്കെ ഭയങ്കര പഴയതാണ്. മലബാർ സൈഡിലുള്ള ഒരാളുടെയാണെന്നാണ് പറഞ്ഞത്. ഇവിടുത്തെ മിക്ക സെർവ് ചെയ്യാൻ നിൽക്കേണ്ടതൊക്കെ മിക്കതും നമ്മുടെ മലയാളികൾ തന്നെയാണ്. അപ്പോൾ ഞാൻ എന്താണ് റിങ് വാങ്ങിയതൊന്നും കക്ക അറിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ കക്ക പുറത്തു പോയ ടൈമിൽ റിങ് തിരുത്തി വയ്ക്കുകയാണ്. എന്നിട്ട് കക്ക വന്നപ്പോൾ ഞാൻ റിങ്ങൊക്കെ കൊടുത്തു കേട്ടോ. ആള് ശരിക്കും എന്താണ് സർപ്രൈസായി, ഇങ്ങനെ ഞാൻ വാങ്ങിയിട്ടുണ്ടെന്നോ വാങ്ങുന്ന ഒന്നും ഒരു പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പെട്ടെന്ന് കൊടുത്തപ്പോൾ ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. അപ്പോൾ ദേ ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിയ ആ റിങ് കാക്ക ഇത് നോക്കിയൊക്കെ അവിടെ നിൽക്കണുണ്ടായിരുന്നു. അപ്പോൾ അത്തറും ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് അത്തറിനേക്കാളും കൂടുതൽ എന്താണ് റിങ് വാങ്ങിക്കൊടുക്കാന്ന് ഓർത്തു. അത്തറിൻ്റെ ഒരു ലോഡ് കളക്ഷൻ തന്നെ ഉണ്ട് ആൾക്ക്. അപ്പോൾ അതിനും നല്ലത് റിങ്ങാണല്ലോ എന്ന് ഓർത്തു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റിങ് വാങ്ങിയത്. അപ്പോൾ റിങ് വാങ്ങും എന്നൊരു പ്രതീക്ഷ എനിക്കും ഉണ്ടായിരുന്നില്ല, കാക്കാനും ഉണ്ടായിരുന്നില്ല. ഞാനത് പെട്ടെന്ന് കണ്ടപ്പോൾ പിന്നെ അതങ്ങ് വാങ്ങിയെന്നുള്ളൂ. അപ്പം നമ്മളിങ്ങനെ ഫുഡൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം നമ്മളും ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ മെയിൻ ഐറ്റം എന്ന് പറഞ്ഞാൽ ചിക്കൻ തിബത്തീനാണ്. എനിക്ക് ഇവിടെ നിന്ന് കഴിച്ചേക്കണേൽ ഏറ്റവും ഇഷ്ടം ഇത് കൂടുതലും കഴിച്ചേക്കുന്നതും ചിക്കൻ തിബത്തീൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ തിബത്തീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ചിക്കൻ ഉണ്ടാവും, നല്ല ക്രീമി ആയിട്ടുള്ളൊരു എന്താ ടെക്സ്ചറാണ് അതിൻ്റെത്. അതിൻ്റെ ഉള്ളിൽ ക്യാരറ്റ്, മഷ്റൂം ഇതൊക്കെ ഉണ്ടാവും കേട്ടോ.
നമ്മുടെ ബട്ടർ ചിക്കൻ പോലെയൊക്കെ നമുക്ക് കാണുമ്പോൾ തോന്നുമെങ്കിലും ആ ഒരു ടേസ്റ്റേ അല്ല, വേറൊരു ടേസ്റ്റാണ് കേട്ടോ. ഇൻഷാല്ല ഞാനിതിൻ്റെ ഒരു റെസിപ്പി വൈകാതെ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ പിന്നെ അവിടുത്തത് നമ്മൾ ഓർഡർ ചെയ്തത് ബട്ടർ ഞാനും പിന്നെ തന്തൂരി ചിക്കനും ആണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇവിടുന്ന് നമുക്ക് ഒരു എപ്പോഴും ചെല്ലുമ്പോൾ കിട്ടണതാണ് ആ ഒരു അച്ചാർ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ മലയാളികളായതുകൊണ്ട് ഞാൻ ചോദിച്ചു ഇനിയിപ്പോൾ ഇവിടെ തന്നെയൊക്കെ ഉണ്ടാക്കണതാണോ എന്ന്. അപ്പോൾ എല്ലാവരും വാങ്ങണതാണെന്നാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് സൗദി ഷാമ്പ്യനാണ്, അതും അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിച്ച പിന്നെ നമ്മൾ വേഗം ഇറങ്ങി, കാരണം ഇപ്പോൾ തന്നെ 12 മണിയൊക്കെ ആയിട്ടുണ്ട്. ദവാമിലേക്ക് ഇവിടുന്ന് നമ്മുടെ റൂമിലേക്ക് ഒരു 45 മിനിറ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നെ നമ്മൾ റൂമിലെത്തുമ്പോഴത്തേനും എന്തായാലും 1 മണിയൊക്കെ കഴിയും. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇത്തവണ ഡിസ്ലൈക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ എത്ര പേർക്ക് ഇങ്ങനത്തെ വീഡിയോസൊന്നും ഇഷ്ടമായിട്ടില്ല, ഇങ്ങനത്തെ വീഡിയോ ഞാൻ ചെയ്യണോ എന്നൊക്കെ അറിയാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബായ്. അപ്പോൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലും ഇനേബിളാക്കി കൊടുക്കുക.